വയനാടെന്ന് പറയുന്നത് വയലിൻ്റെ നാടാണ്. കാർഷിക മേഖല ഏറ്റവും കൂടുതൽ പിന്നെ ഉൾക്കൊള്ളുന്ന അതിനനുസരിച്ച് ജീവിക്കുന്ന ജനങ്ങളും ഉള്ള നാടാണ് ഈ വയനാട്. ആ വയനാടിൻ്റെ തനതായ രീതി വിട്ടിട്ട് അതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് പ്രകൃതിക്ക് ദോഷം വരുന്ന രീതിയിലാണ് ഇവിടെ ഉണ്ടായ സംഭവങ്ങൾ മൊത്തത്തിൽ. ഇപ്പോൾ ഒന്ന് ഇവിടെ ആദ്യം ഉണ്ടായിരുന്നത് ഓറഞ്ചാണ്. ആ ഓറഞ്ച് മൊത്തം പോയി. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് പഠിക്കേണ്ട കാര്യം കാലാവസ്ഥ വ്യതിയാനം. കാപ്പി, കുരുമുളക്, ഏലം, നെല്ല് ഇതാണ് മെയിൻ വിള ഇവിടെ. ഇപ്പോൾ ചാല് കയറി കവുങ്ങ് വെച്ചു. നെല്ല് നെൽകൃഷി അത് ഇപ്പോൾ നാമാവശേഷമായി, വളരെ കുറവാണ് നെൽകൃഷി. കാരണം ഞാൻ നെൽകൃഷി നല്ലൊരു കൃഷിക്കാരാണ്. ഒരു കാലത്ത് നെല്ല് നല്ലോണം നെല്ല് വിറ്റിരുന്നു. ഞാൻ പരി വാങ്ങുക, എന്താ കാര്യം, എനിക്കത് പറ്റുന്നില്ല. ഒന്ന് പ്രായത്തിൻ്റെ വ്യത്യാസമുണ്ട്, കാലാവസ്ഥ വ്യതിയാനം. കൃത്യമായ മഴ കിട്ടുന്ന തിരിമുറിയാതെ മഴ പെയ്താല കുരുമുളക് തിരിപിടിച്ച് അത് കുരുമുളക് ഉണ്ടാകുക. കറുത്ത പൊന്ന് ഇന്നത് പോയില്ലേ, മൊത്തം പോയി. അപ്പോൾ കഴിഞ്ഞ പോലെ 15 കിലോ എനിക്ക് കിട്ടിയത്. 25 കിലോ മുളക് എൻ്റെ തറവാട് ഞാൻ എൻ്റെ കുടുംബത്തിൽ ഞാൻ പറിച്ചിട്ടുണ്ട്. ഇന്ന് അതെല്ലാം പോയിട്ടിന്ന് നാമമാത്രമായി. ഇപ്പോൾ 2 കൊല്ലമായിട്ട് അതിവർഷം ഇവിടെ ഉണ്ടായി. നമ്മൾ ഈ വയനാട്ടിൻ്റെ മാത്രം പ്രശ്നമല്ല, അത് ആഗോളത്തിൽ തന്നെ ഉള്ളതാണ് ആ ഈ കാലാവസ്ഥ വ്യതിയാനം. അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. കാരണം ലാഭത്തിന് വേണ്ടി പ്രകൃതിയെ ചൂഷണം ചെയ്തപ്പോൾ പ്രകൃതി നമ്മൾ തിരിച്ചടിച്ചാൽ